Your Honor, ഈ കേസിന്റെ നിഗൂഢതയിലേക്ക് വിളിച്ചം വീശുന്ന സുപ്രധാനമായ ഒരു തെളിവ് ഞാൻ ഇവിടെ ഹാജരാക്കുക. ഭാര്യ ഭർതൃബന്ധത്തിൽ കിടപ്പുമുറിയിൽ അലമാരയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. അപ്രതീക്ഷിതമായി ഭർത്താവ് മുറിയിലേക്ക് കടന്നു വരുമ്പോൾ ഭാര്യയുടെ കാമുകൻ ഒളിച്ചിരിക്കുക അലമാരയ്ക്കകത്താണ്. Your Honor, എന്റെ കക്ഷിയുടെ കിടപ്പുമുറിയിലും സംഭവിച്ചത് മറ്റൊന്നുമല്ല. ഭാര്യ എന്ന പദത്തിന്റെ സകലമാന പവിത്രതയും ചവിട്ടി ചാണകപരിവുമാക്കിയ ഈ സ്ത്രീയെ നിന്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞു. ഞാൻ വാദിക്കാൻ പോകുന്ന കേസ് ആനന്ദവല്ലി കരിനാക്ക് വളയ്ക്കാതെ ആറ്റുനോറ്റ് ഉരുളി കമഴ്ത്തി കിട്ടിയ കേസായത് നിനക്കറിയോ? ഞാൻ ശയന പ്രദർശനം ചെയ്യുമ്പോ ഓരോ ഉരുളലിനും എലിവാണം പോലെ ലോ പോയിന്റിന്റെ ബ്രെയിനിൽ എരച്ചു കയറിയത്. എലിവാണം ഇട്ടോണ്ട് ഇവിടെ ഇരുന്നോ? അവസാനം പെരുവഴിയിൽ ഇറങ്ങി തെണ്ടേണ്ടി വരും. നിങ്ങൾ ഊര് ഊരാതിരിക്കോ, എന്താണെങ്കിലും ചെയ്യ. ഞാൻ അതൊന്നും അല്ല പറഞ്ഞത്. അമ്മാവിനൊരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുക, പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാ അമ്മാവന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ കർമ്മങ്ങളും ഞാൻ ചെയ്യും. ചിതാഭസ്മത്തിൽ 100 ഗ്രാം മാറ്റി വെച്ചിട്ട് ബാക്കി ഗംഗയിൽ. എന്തിനാ 100 ഗ്രാം മാറ്റി വെക്കുന്നേ? ദിവസവും നെറ്റിയിൽ ചാർത്തി കോർട്ടിൽ പോയി കേസ് വാദിക്കാം. അയ്യോ, അമ്മാവന്റെ ഭസ്മത്തിന്റെ കാര്യമല്ല പറഞ്ഞേ, സ്വത്തിന്റെ കാര്യാ. പണ്ട് അടിച്ചിറക്കി വിട്ട ഉണ്ണി ഏതായാലും തിരിച്ചു വരാൻ പോണില്ല. ആ നിലയ്ക്ക് ഈ സ്വത്തെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരിക്ക് ഉള്ളതാ. എത്ര തവണ പറഞ്ഞെന്നതാ? ഇപ്പൊ സ്വത്തെല്ലാം കൈകാര്യം ചെയ്യുന്നത് നിങ്ങളുടെ അളിയനല്ലേ, എന്തുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ചില്ല? അമ്മാവിന്റെ കാലം കഴിഞ്ഞാൽ അറിയാം ഇവരുടെയൊക്കെ തനി സ്വഭാവം. നമ്മൾ ഇവിടുന്ന് അടിച്ചിറക്കും, നോക്കിക്കോ. എടേ, നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത്? നമ്മുടെ മകൻ പ്രകാശിനെ കൊണ്ട് വർഷയെ കല്യാണം കഴിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചത് ആ സദ്യ ഉണ്ടിട്ട് ഏമ്പക്കം വിടാനല്ല. വിചാരിച്ചു പോലല്ല, കാഞ്ഞ ബുദ്ധിയാ. എന്താ രണ്ടാളും കൂടെ ഒരു ഗൂഢാലോചന? ഞാൻ വന്ന ശല്യമായോ? ഓനെ പ്രകാശ, നീ ഒരു ശല്യമാണെന്ന്? എങ്ങനെയാ ശല്യമാകുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമല്ലേ നീ? അച്ഛാ, എനിക്കിന്ന് കോളേജിൽ പോകണം, ഹോസ്റ്റൽ ഫീസ് കൊടുക്കണം. കൊടുത്തോളൂ. കൊടുക്കാനോ? ഫീസ്? നീ നിന്റെ അച്ഛനെ പോലെ കേസിലെ വക്കീലാവാൻ വേണ്ടിയല്ലേ പഠിക്കുന്നത്? ഉള്ള സമയം മുത്തച്ഛനെ സഹായിച്ചു ഇവിടെ ഇരുന്നാ മതി, അതുകൊണ്ട് നേട്ടങ്ങൾ പലതാ. അതെ, ആർത്തി മുത്ത് ഭ്രാന്ത് പിടിക്കണ്ട. അച്ഛാ ഫീസ്? അയ്യോ മോനെ, അച്ഛനൊന്നൊരു കേസുണ്ട്, കേസിന്റെ ഫീസ് കിട്ടിയിട്ട് മോന്റെ ഫീസ് തരാം. അത് കിട്ടിയതന്നെ. അച്ഛാ ഹോസ്റ്റലിൽ ഫീസ് കൊടുക്കണോ? അച്ഛാ സമയം പോയത് അറിഞ്ഞില്ല. അതെ, കക്ഷികൾ കാറുമായി എത്തി ഞാൻ കോട്ടിലേക്ക് പോകാം. നമുക്ക് പിന്നെ കാണാം. ആഹാ, നിങ്ങളായിരുന്നോ? ഞാൻ വിചാരിച്ചെന്റെ കക്ഷികളായിരിക്കും. അളിയന്റെ കാറുള്ള സ്ഥിതിക്ക് ഇന്നത്തെ കോടതി പോക്ക് അതിലാകാം. എന്താ? അയ്യോ, എനിക്ക് ഉടനെ ഫാക്ടറിയിലേക്ക് പോകണം. അയ്യോ അത് വേണ്ട, അതി പോയാ എന്റെ കേസും പോവും, ഫീസും പോവും, ഫ്യൂസും പോരും. ഓട്ടോയിൽ പോവാം, അതാ നല്ലത്. നമുക്ക് ഓട്ടോയേ ഉള്ളൂ ശരണം. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? നന്നായിട്ട് തൊടാൻ പറ്റി. നല്ല തിരക്കായിരുന്നു. ഗുരുവായൂർ ഏകാദശിക്ക് പിന്നെ തിരക്ക് കാണാനിരിക്കുവോ? തന്നെ ഒരു ജയരാജ് വിളിച്ചിരുന്നു ബോംബെ നിന്ന്. വന്ന അവിടെ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. ശരി, അവിടെ. ഹലോ, 26 മോർണിംഗ് ഫ്ലൈറ്റ് ദുബായ്. ഓക്കെ, താങ്ക് യു. നമ്മുടെ തിരുപ്പൂർ മില്ലിൽ നിന്നുള്ള ലോഡ് എത്തിയോ? ഇന്നലെ രാത്രി തന്നെ എത്തി. ആ പിന്നെ അയ്യരെ, ഈ ആഴ്ച ഞാൻ ദുബായ് വരെ ഒന്ന് പോകും. ആ സമയത്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അയ്യര് വേണം ശ്രദ്ധിക്കാൻ. ഒന്നും ഉണ്ടായിട്ടല്ല. അല്ല, തിരുപ്പൂർ മില്ലിലെ പ്രോബ്ലംസ് അതൊക്കെ അയ്യർ അഡ്വക്കേറ്റുമായി സംസാരിച്ച് ഡീൽ ചെയ്തോളൂ. ആ ഓഡിറ്ററൊന്ന് വരാൻ പറയണം. ഹലോ, ഹലോ, ആ ജയരാജ്, ഞാൻ എവിടെയാണ് വിളിക്കുന്നത്? ആ അമ്മാവൻ പറഞ്ഞിരുന്നു, പിന്നെ വിഷ്ണുവോട് സംസാരിച്ചിരുന്നോ? ആ അവൻ എന്ന് വരും? എൻ്റെ ദുബായ് റിട്ടേൺ ട്രിപ്പ് ബോംബെ വഴി തന്നെയാ. ഓക്കെ, ബൈ. ഓക്കെ, എന്തുണ്ടോ സബേ വിശേഷങ്ങൾ? എന്ത് വിശേഷം ഉണ്ടാകുക, നീ ഇവിടെ ഉണ്ടെങ്കിൽ അല്ലേ വിശേഷങ്ങളുള്ളൂ. അപ്പൊ കാണാം. ഓ, ഇവന്റെ കുത്തുകേസൊക്കെ ഇത്ര പെട്ടെന്ന് തീർന്നോ? നീ എന്താ വിചാരിച്ച്? നല്ല പിടിപാടല്ല അവന്. എന്നിട്ടെന്താ, പിന്നെ ബി പി എല്ലുകാരൻ അവിടെ ഇരുന്നില്ല, രാജപ്പനിട്ട് ഒന്ന് പൊട്ടിച്ച് ആള് സ്ഥലം വിട്ടു. അല്ല, ഇത്രയൊക്കെ നടന്നിട്ട് നിന്റെ അച്ഛനും അമ്മയൊന്നും പറഞ്ഞില്ലേ? പിന്നെ പറയാതെയാ? ആ നേരത്തെ അമ്മയുടെ കയ്യിലെങ്ങാനും എന്നെ കിട്ടിയിരുന്നെങ്കിൽ കഥ കഴിഞ്ഞതന്നെ. പക്ഷെ പരമ പാവ. പിന്നെ നാളെ ഞാൻ ബാംഗ്ലൂർക്ക് പോട്ടോ. ഒരാഴ്ച കഴിഞ്ഞ പോളൂ എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം ഫുള്ളി ചേഞ്ച്ഡ് ബിക്കോസ് ഓഫ് വൺ റോമിയോ.
ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വായി നോക്കിയെക്കുറിച്ച്? തിരുവനന്തപുരത്തുള്ള ആ അത് തന്നെ കച്ചി. അവനെ ഒന്ന് വഹിക്കാൻ ഞാൻ തീരുമാനിച്ചു. നാളത്തെ യാത്രയും മറ്റു ചിരോളും എല്ലാം അവന്റെ വകയാ. വഹിക്കുന്നൊക്കെ കൊള്ളാം, പക്ഷെ മോളെ സൂക്ഷിക്കണം. വല്ല പ്രശ്നം ഉണ്ടായാ? എന്താ വല്ല പ്രശ്നം ഉണ്ടോ? ഏയ് ഒന്നുമില്ല. അല്ല ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ എരോട്ടോളാം. ആളെയും കാണിച്ചെന്നാ മതി, പിന്നെ അവന്റെ അഞ്ചടി അഞ്ചിഞ്ചിലേ ഞങ്ങൾ സവാരി ഗിരിജി നടത്തും. പിന്നെന്താണോ നിങ്ങൾ അവിടെ വന്നാലേ ആകെ പ്രശ്നവും.